Welcome to Aptics Online Classes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ഒന്ന് ജെഫ്രി ചോസർ അല്ലേ മോഡേൺ ഇംഗ്ലീഷ് തുടങ്ങുന്നത് ജെഫ്രി ചോസറോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ കാൻറ്റർബറി ടെയിൽസിനെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു എലിസബത്തൻ ഇംഗ്ലണ്ടിലാണ് എത്തിപ്പെട്ടത് വില്യം ഷേക്സ്പിയർ നമ്മളിങ്ങനെ ഓരോ പ്ലാൻഡ് ആയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് അടുത്തത് നമ്മൾ റൊമാൻറ്റിക് ആയിരിക്കും അത് കഴിഞ്ഞ് വിക്ടോറിയൻ ആയിരിക്കും മോഡേൺ ആയിരിക്കും അതിനിടയിൽ അപ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്തു പോകും ഓക്കെ ടുഡേ വി ആർ ഗോയിങ് ടു ഹാവ് എ ഡിസ്കഷൻ ഓൺ ഫ്രാൻസിസ് ബേക്കൺ The Elizabethan essayist. Elizabethan കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള essayist ആയിരുന്നു ഫ്രാൻസിസ് ബേക്കൺ. He is rightly called the father of English essay. അവിടുന്ന് ഒരു question പ്രതീക്ഷിക്കുക, ശരിക്കും ശ്രദ്ധിക്കുക. One word question ആയിക്കൊണ്ട് Who is regarded as the father of English essay എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Our answer is Francis Bacon. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പബ്ലിക് ലൈഫിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് പോയി നോക്കാം ഓക്കെ ഫ്രാൻസിസ് ബേക്കൺ വാസ് ബോൺ ഓൺ 22 ജാനുവരി 1561 ഓർമ്മിക്കാം 22 ജനുവരി 1561 ഫ്രാൻസിസ് ബേക്കന്റെ ജനനം ഇനി ബേക്കന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളാണ് Bacon was knighted. KNIGHTED. Knighthood എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദവി ഇംഗ്ലണ്ടിൽ കൊടുക്കപ്പെടുന്ന Bacon was knighted in 1603. 1603 ബേക്കൺ നൈറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ബേക്കണ് നൈറ്റ്ഹുഡ് എന്നുള്ള പദവി നൽകപ്പെടും അടുത്ത് നോക്കാം ക്വാളിറ്റീസ് ഓഫ് ബേക്കൺ സ്റ്റൈൽ അതും നമുക്കൊരു ഷോർട്ട് എസ്സേയ്ക്ക് പ്രതീക്ഷിക്കാം വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ബേക്കൺ സ്റ്റൈൽ ബേക്കണ്ട് എഴുത്തിന്റെ ആ ശൈലിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള സിംപ്ലിസിറ്റി വൺ സിംപ്ലിസിറ്റി ടു സ്ട്രെങ്ത് ത്രീ ബ്രീവിറ്റി ബ്രീവിറ്റി ഇസ് ദ സോൾ ഓഫ് വിറ്റ് എന്ന് വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ട് ഓർമ്മിക്കാം ഷേക്സ്പിയറിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ക്വട്ടേഷൻ ആണ് ബ്രീവിറ്റി ഇസ് ദ സോൾ ഓഫ് വിറ്റ് കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ചുരുക്കി പറയുന്നു അത്രയും വ്യക്തമായിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രകടിപ്പിക്കാൻ പറ്റും കാര്യങ്ങൾ ഒരുപാട് അടിച്ചു പരത്തി വ്യാപ്തിയോടുകൂടി പറയുന്ന അവസരത്തിൽ അത് അസ്പഷ്ടതയിലേക്ക് നീങ്ങും അതുകൊണ്ടാണ് ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത് ബ്രീവിറ്റി ഇസ് ദ സോൾ ഓഫ് വിറ്റ് അപ്പൊ ബേക്കന്റെ ശൈലിയുടെ പ്രത്യേകതകൾ വൺ സിംപ്ലിസിറ്റി ടു സ്ട്രെങ്ത് അതോടൊപ്പം തന്നെ ത്രീ ബ്രീവിറ്റി ഫോർ ക്ലിയർനെസ് ആൻഡ് പ്രിസിഷൻ പ്രിസിഷൻ മീൻസ് ആ ക്ലാരിറ്റി കൃത്യതയാണ് ഇതാണ് ബേക്കന്റെ സ്റ്റൈലിന്റെ പ്രത്യേകതകൾ ഇത് വെറും പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് മാർക്ക് തരാൻ നിർബന്ധിതരാകും ഓർമ്മിക്കാം സിംപ്ലിസിറ്റി സ്ട്രെങ്ത് ബ്രീവിറ്റി ക്ലിയർനെസ് ആൻഡ് പ്രിസിഷൻ ആർ ദ എസൻഷ്യൽ സ്റ്റൈൽസ് ഓഫ് ഫ്രാൻസിസ് ബേക്കൺ എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ മറ്റ് PC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു ആപ്റ്റിക്സ് അക്കാഡമി മുക്കം 9895509280 ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക